എന്താണ് ആർ സി എം? ആർ സി എം എന്നതിൻ്റെ പേര് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, അതായത് ശരിയായ കാഴ്ചപ്പാടുള്ള വിപണന രീതി. ആർ സി എമ്മിൻ്റെ മദർ കമ്പനിയുടെ പേര് ഫാഷൻ ഷൂട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഫാഷൻ ഷൂട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യയിലെ വസ്ത്രം ഉൽപ്പാദന രംഗത്തെ ആദ്യ 10 കമ്പനികളിൽ ഒരു കമ്പനിയാണ്. ഈ കമ്പനി 1977 രാജസ്ഥാനിലെ ബിൽവാരയിലാണ് തുടങ്ങിയത്. കമ്പനിയുടെ MD പേര് TC ചപ്ര. 40 വർഷത്തിൽ കൂടുതൽ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള ഈ കമ്പനി 2000 മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്തേക്ക് കടന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ RCM എന്ന ബ്രാൻഡ് നെയിമിലാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് തുടങ്ങി ഇന്ന് വരെ ഏകദേശം 20 വർഷത്തിനിടയ്ക്ക് കമ്പനിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത്, ഒരു ഡിപ്പോയിൽ തുടങ്ങിയ കമ്പനിക്ക് ഇന്ന് 100 ഡിപ്പോകൾ ഇന്ത്യ മുട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റിൽ തുടങ്ങിയ കമ്പനിക്ക് ഇന്ന് ഏകദേശം 600 കൂടുതൽ പ്രൊഡക്റ്റുകളുണ്ട്. അതോടൊപ്പം ഒരു ഷോപ്പിൽ, ഒരു PUC തുടങ്ങിയ കമ്പനിക്ക് 20,000 കൂടുതൽ PUC ഉണ്ട്. കേരളത്തിൽ തന്നെ 700 കൂടുതൽ PUC കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റുകളും 100% വെജിറ്റേറിയൻ പ്രൊഡക്റ്റുകളാണ്. മാത്രമല്ല കമ്പനിയുടെ പ്രൊഡക്റ്റുകളുടെ വ്യത്യസ്തത എന്ന് പറയുന്നത് കൃഷിക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ, അതുപോലെ നമ്മളെ വീട്ടിലോട്ട് വേണ്ട, അടുക്കളയിലോട്ട് വേണ്ട പ്രൊഡക്റ്റുകൾ, ഡ്രസ്സുകൾ, അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഉറങ്ങി എണീച്ചത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള സകല പ്രൊഡക്റ്റുകളും RCM പറയാം. നമ്മളെ വീട്ടിലോട്ട് ആവശ്യമുള്ള, നമ്മളെ ജീവിതത്തിന് ആവശ്യമായ ഒട്ടുമിക്ക പ്രൊഡക്റ്റുകളും RCM. ഇനിയും ഒരുപാട് പ്രൊഡക്റ്റുകൾ RCM വരാനിരിക്കുന്നു. RCM വേറെ പ്രത്യേകത, ഈ ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റമാണ്. ഈ കമ്പനിയുടെ സിസ്റ്റം കേരള ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും എല്ലാ ഗൈഡ്ലൈൻസും അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതാണ്. ഇനി എന്താണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ രീതിയിൽ ട്രഡീഷണൽ മാർക്കറ്റിലൂടെ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടുന്നത്, നമ്മളൊരു ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ ആ ഷോപ്പാരനല്ല ഒരിക്കലും ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഒരു കമ്പനി ഉണ്ടാക്കി, ആ കമ്പനി അത് നേരെ SNF കയ്യിൽ കൊടുത്ത്, പിന്നീട് അത് സ്റ്റോക്കിസ്റ്റ്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ, ഹോൾസെയിലർ, റീറ്റെയിലർ, ഇങ്ങനെ ഒരുപാട് ഇടനിലക്കാർ ഇതിൻ്റെ ഇടയുണ്ട്. മാത്രമല്ല ആ പ്രൊഡക്റ്റ് വാങ്ങാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് തീർച്ചയായിട്ടും പരസ്യങ്ങളാണ്. ഈ പരസ്യത്തിനുള്ള ചിലവുകളുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ നെഗറ്റീവായിട്ട് പറയുന്നത്, ഇത്രയും ചിലവ് വരുന്നതുകൊണ്ട് തന്നെ ഇത്രയും ഇടനിലക്കാരുടെ കമ്മീഷനും പരസ്യത്തിൻ്റെ ചിലവൊക്കെ വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വളരെ കൂടുതലായിരിക്കും. മാത്രമല്ല ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റുകൾ അതിൽ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ വളരെ വിശ്വസ്തയോടുകൂടി പരസ്യം കണ്ടിട്ട് നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്ന പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റ് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം പല സ്ഥലങ്ങളിലും അതിൻ്റെ പാക്കിൽ, അതിൻ്റെ ലേബലിൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് ഇറങ്ങുന്നുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല അത്തരം കമ്പനികൾ കൂടുതലും ഒരു MNC കമ്പനികളാണ്. നമ്മുടെ കാശ് പരമാവധി പോകുന്നത് വിദേശത്തോട്ടാണ്. വിദേശ രാജ്യങ്ങളിലുള്ള കമ്പനികളുടെ സബ്സിഡറീസ് മാത്രമാണ് ഇത്തരം കമ്പനികളിൽ ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ രാജ്യത്തിന് സത്യത്തിൽ വലിയ ഗുണമൊന്നും ചെയ്യുന്നില്ല. മാത്രമല്ല ഇതിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങുന്നതിലൂടെ നമുക്ക് വാങ്ങുന്ന ആൾക്ക് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല എന്നുള്ളതാണ്. എന്നാൽ RCM എന്നുള്ളത് അങ്ങനെയല്ല. RCM എന്നുള്ളത് കമ്പനി ഒരു ഫാക്ടറിയിൽ നിന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, കമ്പനിയുടെ ഡിപ്പോയിലോട്ട് പോകുന്നു, ഡിപ്പോയിൽ നിന്ന് കമ്പനിയുടെ ഈ ഓതറൈസ്ഡ് ഫ്രാഞ്ചൈസി PUC പോകുന്നു, അവിടുന്ന് നേരെ നമ്മളെ കയ്യിൽ കിട്ടുന്നു. ഇടനിലക്കാർ കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, സ്വാഭാവികമായിട്ടും പ്രൈസ് കുറച്ചുകൂടെ റീസണബിളായിരിക്കും. മാത്രമല്ല ഒരു കാരണവശാൽ ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് വരില്ല. ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് വരില്ല എന്ന് നിങ്ങൾക്ക് എന്താണ് ഇത്ര ഉറപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RCM അതേ കോലത്തിലുള്ള പ്രൊഡക്റ്റ് ഇനി അഥവാ പ്രിൻ്റ് ചെയ്തിട്ട് ഷോപ്പിൽ വെച്ചാൽ പോലും അത് ബില്ല് ചെയ്യാൻ കഴിയില്ല. കാരണം RCM ഓരോ പ്രൊഡക്റ്റും നിങ്ങൾ RCM ഒരാൾ നിന്ന് കുളിച്ചിട്ടുണ്ടെങ്കിൽ ആ സോപ്പ് ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങി, ആ ഷോപ്പുകാരൻ ഏത് ഡിപ്പോ എന്ന് വാങ്ങി, ആ ഡിപ്പോക്കാരന് അത് ഏത് ഫാക്ടറിയിൽ നിന്ന് കിട്ടി എന്നുള്ളതിൻ്റെ സകലമാന ജാതകവും ഓരോ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഉണ്ടാകും. കാരണം അതെല്ലാം ബില്ല് ചെയ്യപ്പെടും. RCM ഓരോ ആളുകളും വാങ്ങുന്ന പ്രൊഡക്റ്റുകൾ ബില്ല് ചെയ്യാൻ നിർബന്ധിക്കും. ട്രഡീഷണൽ മാർക്കറ്റിൽ ബില്ല് ചെയ്യാൻ നിർബന്ധിക്കില്ല, പക്ഷേ ഇതിലും ബില്ല് ചെയ്യാൻ നിർബന്ധിക്കില്ല. കാരണം ബില്ല് ചെയ്താൽ മാത്രമേ നമ്മളുടെ അക്കൗണ്ടിലോട്ട് അതിൻ്റെ പോയിന്റ് കയറും, അപ്പം മാത്രമേ നമുക്ക് അതിന് ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. ബില്ലിംഗ് മസ്റ്റാണ്. ബില്ലിംഗ് നിർബന്ധമായിട്ടും ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് ടാക്സും കാര്യങ്ങളും സർക്കാരിന് കിട്ടുന്നു, സർക്കാരും അതുകൊണ്ട് ഗുണം ചെയ്യുന്നു. മാത്രമല്ല ഇത് 100% ഇന്ത്യൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യമാണ് ഇതുകൊണ്ട് ബെനിഫിറ്റ് ആവുന്നത്, മറ്റു രാജ്യങ്ങളല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയാവാനുള്ള ഒരു അവസരം കൂടിയാണ് RCM എന്ന് പറയുന്നത്. ഇതുകൂടാതെ മറ്റുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന മാതിരിയല്ല, പുറത്തുനിന്ന് ഏത് പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വാങ്ങി ഉപയോഗിച്ചു കഴിഞ്ഞു എന്നതിൽ കവിഞ്ഞ് നമുക്ക് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. എന്നാൽ RCM പ്രൊഡക്റ്റുകൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും അതിൻ്റെ ഒരു വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വരുമാനം എന്നുള്ളത് അൺലിമിറ്റഡ് ആണ്. തുടക്കം മുതൽ അവസാനം വരെ ഒരുപാട് വിശാലമായ മേഖലകൾ അതിലുണ്ട്. ഡീറ്റെയിലായിട്ട് പിന്നീട് പറഞ്ഞുതരാം. അപ്പം ഇതെന്താണ്, ഇത്രയും പുതിയൊരു സിസ്റ്റമാണല്ലോ, ഇത് നമുക്ക് പരിചയമില്ലല്ലോ എന്ന് ചോദിച്ചാൽ, ഒരുപാട് പുതിയ രീതികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻ്റർനെറ്റിൻ്റെ മറ്റൊക്കെ ലോകത്ത്. ഉദാഹരണമായിട്ട് ആമസോണോ ഫ്ലിപ്കാർട്ടോ സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നില്ല, അവർ ഒരു വെബ്സൈറ്റ് മാത്രമാണ്. അതുപോലെ ഓല, യൂബർ, അതുപോലെ ഓയോ, സൊമാറ്റോ, ഇത്തരം സംഗതികൾ, സൊമാറ്റോ എന്ന് പറയുന്നതെല്ലാം ഒരു അപ്ലിക്കേഷൻ മാത്രമാണ്, അവർ പല പല ഹോട്ടലിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഇതെല്ലാം പുതിയ രീതികളാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പുതിയ തലമുറയുടെ പുതിയ ബിസിനസ് രീതി തന്നെയാണ്. നമുക്ക് ഇനി മുതൽ നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് നമുക്ക് ആരൊക്കെ പരിചയമുണ്ട്, നമ്മുടെ റിലേഷൻഷിപ്പ് ആരൊക്കെയാണ്, നമ്മൾ ആരെ കൂടിയാണുള്ളത് എന്നൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഭാവി തീരുമാനിക്കപ്പെടുന്നതെന്നുള്ളതാണ്.
ഈ സിസ്റ്റം സത്യത്തിൽ ഒരുപാട് ആളുകൾ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്, പല ആളുകളും അല്ലാതെയും ഉപയോഗിക്കുന്നുണ്ട്. നമുക്കൊരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളത് മറ്റുള്ളവരോട് പറയും. അത് പറയുന്നതിൻ്റെ പേരിൽ ആ ഹോട്ടലുകാരെ നമുക്ക് പ്രത്യേകിച്ച് കാശൊന്നും തരില്ല. പക്ഷേ ഈ സംഗതി നമ്മൾ പറയുകയാണെങ്കിൽ, പറയുന്നത് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ ആ പറയുന്നതിനുള്ള കമ്മീഷൻ RCM നമുക്ക് തരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ മറ്റൊരാളോട് പറഞ്ഞു എന്നതും അവരത് അനുസരിച്ചു കേട്ടു എന്നതിനുള്ള തെളിവായിട്ടാണ് നമ്മൾ അവരെ നമ്മൾ അണ്ടറിൽ എൻട്രി ചെയ്യുന്നത്. ആ എൻട്രി എന്ന് പറയുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ആളെ ചേർക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളോട് പറഞ്ഞു എന്നുള്ളത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്ന സിസ്റ്റം മാത്രമാണ്. എന്ത് തന്നെയാണെങ്കിലും RCM എന്നുള്ള കൺസെപ്റ്റ് TC ജബർ, അതായത് നമ്മുടെ MD ഉണ്ടാക്കുന്നതിന് അദ്ദേഹത്തിന് മൂന്ന് ഉദ്ദേശങ്ങളുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഹെൽത്ത് കെയറാണ്, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. കൊറോണൻ്റെ ഈ കാലഘട്ടത്തിൽ ആരോഗ്യ സംരക്ഷണം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാനിനി പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് മിസൈലും ഒരുപാട് യുദ്ധക്കോപ്പുകളൊക്കെ ഉള്ള പല രാജ്യങ്ങളും കൊറോണ മുമ്പിൽ എന്താ പറയുക, നിരുപാധികം പരാജയപ്പെടുന്നതാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആയുധങ്ങൾ വാങ്ങുന്നതിലല്ല, മറിച്ച് കൂടുതൽ ആശുപത്രികൾ പണിയുന്നതിലാണ് എന്നുകൂടെ നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത് കമ്പനി ഉദ്ദേശിക്കുന്നത് ഒരു സെൽഫ് ഡിപ്പെൻഡൻസിയാണ്, ആളുകൾക്ക് സ്വന്തമായിട്ട് വരുമാന മാർഗം ഉണ്ടാക്കുന്ന ഒരവസ്ഥ, മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം വരുമാന മാർഗം ഉണ്ടാക്കുന്ന ഒരവസ്ഥയും കൂടിയാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരോഗ്യമുള്ള ജനത സ്വന്തം വരുമാനമുള്ള ജനത എന്നുള്ള, കാരണം ഇപ്പോഴത്തെ കാലത്ത് വളരെ പ്രസക്തമാണ്, ഒരുപാട് പേരുടെ തൊഴിൽ പോയിട്ടുണ്ട് കൊറോണ കാരണം, ഒരുപാട് ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ സെൽഫ് ഡിപ്പെൻഡൻസ് ആണ്. ഇത് കൂടാതെ ഒരു പുതിയൊരു ഇന്ത്യയെ വാർത്തെടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി കമ്പനിക്കുണ്ട്. കാരണം തീർച്ചയായിട്ടും ആരോഗ്യമുള്ള തൊഴിലുള്ള ഒരു ജനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യം നല്ലൊരു വളർച്ചയിലോട്ട് എത്തുന്നുള്ളതും ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇനി RCM ആളുകൾ എന്തിനാണ് ജോയിൻ ചെയ്തത്? RCM ആളുകൾ ജോയിൻ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് RCM പ്രൊഡക്റ്റുകൾ തന്നെയാണ്. RCM എല്ലാ പ്രൊഡക്റ്റുകളും അത് ഉപയോഗിച്ചവർക്ക് അറിയാം, വളരെ നല്ല പ്രൊഡക്റ്റാണ്, ഒന്നിൽ പോലും ആയുമില്ല, നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഗതിയില്ലാത്ത വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. അത് നിങ്ങൾക്ക് എന്താത്രോപ്പം RCM പ്രൊഡക്റ്റിന് മായല്ല എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, RCM പ്രൊഡക്റ്റ് എല്ലാം കൃത്യമായിട്ട് അവർ ചെക്ക് ചെയ്തിട്ടുണ്ട്. FSCCയുടെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ അംഗീകാരം മറ്റൊക്കെ ഉള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് അവർ തരുന്നത്. ഇത് കൂടാതെ നമ്മുടെ ഒരു ധൈര്യത്തിന് RCM പല പ്രൊഡക്റ്റുകളും, അത് ചില്ലിപ്പൊടി ആവട്ടെ, അതുപോലെ ഓയിലാവട്ടെ, ഇതെല്ലാം നമ്മൾ കേരളത്തിലെ തന്നെ സർക്കാർ ലാബുകളിൽ പരിശോധിക്കുകയും അത് ഒട്ടും ആയമില്ലാത്ത ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണെന്ന റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നമ്മളത് പേഴ്സണലി വെരിഫൈ ചെയ്തൊരു കേസ് കൂടാണ്. അപ്പം മറ്റു നമ്മൾ വിശ്വസിക്കുന്ന പല ബ്രാൻഡുകളും പിന്നീട് പത്രവാർത്തകളിലൂടെ അതിലും ആയുണ്ട് അത് നിരോധിച്ചു എന്നൊക്കെ വായിക്കുമ്പോഴാണ് നമ്മൾ അയ്യോ ഇത്രയും കാലം അതാണല്ലോ ഉപയോഗിച്ചെന്ന് മനസ്സിലാക്കുന്നതെങ്കിൽ, കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ RCM ഒരു പ്രൊഡക്റ്റിൽ പോലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അപ്പോൾ നന്നേ ചുരുക്കം ഞങ്ങൾ തരുന്ന ഒരു അഷുറൻസിൻ്റെ പുറത്തെങ്കിലും നിങ്ങൾക്ക് മായമില്ല എന്ന വിശ്വാസത്തിൽ RCM പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ RCM പ്രൊഡക്റ്റുകളെല്ലാം കൂടുതൽ നാച്ചുറൽ പ്രൊഡക്റ്റുകളാണ്, കൂടുതൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ്. വെറുതെ ഒരു പ്രൊഡക്റ്റ് എന്ന് മാത്രത്തെ അല്ല, അത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ട്. RCM തവിടെണ്ണയും അതുപോലെ ആട്ടയൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നതിലൂടെ പല ആളുകളും അവരുടെ ഷുഗർ കുറഞ്ഞു, കൊളസ്ട്രോൾ കുറഞ്ഞു, അതുപോലെ പ്രഷർ കുറഞ്ഞു, അങ്ങനെ പല അസുഖങ്ങളും കുറഞ്ഞു, ജീവിതശൈലി രോഗങ്ങൾക്ക് ധാരാളം മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ സന്തോഷം പലപ്പോഴായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇതും RCM ഒരു കാരണമാവുന്നതാണ്. പിന്നെ ഒതൻറ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഒരു കാരണവശാലും, നേരത്തെ ഓൾറെഡി പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് വരില്ല. ഇതൊന്നും കൂടാതെ നമുക്ക് ഇതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാനും പറ്റുന്നുള്ളതാണ്. ഈ വരുമാനം ഉണ്ടാക്കുന്നതോടൊപ്പം നമുക്ക് നമ്മുടെ രാജ്യത്തെ സേവിക്കാനൊരു അവസരം കൂടി ഇതിലൂടെ കിട്ടുന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാങ്ങുന്നത് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്വന്തം നാടിൻ്റെ പ്രൊഡക്റ്റുകൾ തന്നെയാണ്. ഒരുപാട് കുടിൽ വ്യവസായം കണക്കെ രാജസ്ഥാനിലും മറ്റുമായിട്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും RCM ടൈപ്പുള്ള ഫാക്ടറികളുണ്ട്. അവിടെയൊക്കെ ഒരുപാട് സാധാരണ ഇന്ത്യക്കാർ, നമ്മളെ സാധാരണ ജനങ്ങൾ പണിയെടുക്കുന്നുണ്ട്. നമ്മൾ RCMലൂടെ വാങ്ങുമ്പോൾ അവരുടെയൊക്കെ കുടുംബത്തിലോട്ടാണ് നമ്മൾ അരി കൊണ്ടുവന്നത്, അല്ലാതെ ഒരിക്കലും ഒരു കോപ്പറേറ്റീവുകളുടെ പോക്കറ്റിലോട്ടല്ല നമ്മൾ പണം കൊണ്ടുവന്നതാണ്. RCMൻ്റെ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടെങ്കിലും, നമ്മൾ രാവിലെ പല്ല് നിൽക്കുന്ന RCMൻ്റെ ഹെർബൽ പേസ്റ്റ്, അതിൽ യാതൊരുവിധ എന്താ പറയുക ജലാറ്റീനോ അതല്ലെങ്കിൽ ബോണാഷോ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, ഡിറ്റർജൻ്റ് ഒന്നും ഇല്ലാത്ത വളരെ ഹെർബലായിട്ടുള്ള ഒരു പേസ്റ്റാണ് RCMൻ്റെ പേസ്റ്റ്. ഇനി RCMൻ്റെ സോപ്പുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 76% TFMO കൂടിയുള്ള, ടോട്ടൽ ഫാറ്റി മാറ്റർ TFMO കൂടിയുള്ള Grade 1 സോപ്പാണ്. അതിൽ ഫാറ്റ് തന്നെ 100% വെജിറ്റേറിയൻ ആണ്. ആട്ടയാണെങ്കിലോ, ആട്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മുളപ്പിച്ചെടുത്ത ആട്ടാണ്, മേൽത്തരം ഗോതമ്പിനെ മുളപ്പിച്ചെടുത്ത്, മുളപ്പിച്ചെടുക്കുമ്പോൾ കൂടുതൽ പ്രോട്ടീൻ വരുന്നു എന്നുള്ളതാണ്, പ്രോട്ടീൻ ഡബിളാവും. അങ്ങനെ മുളപ്പിച്ചെടുത്ത് അതിന് അയണും ഫോളിക് ആസിഡും ചേർത്ത് 45 ചെയ്തിട്ടുള്ള ആട്ടയാണ് നമ്മൾ RCMൻ്റെ ആട്ട എന്ന് പറയുന്നത്. പിന്നെ തവിടെണ്ണ, തവിടെണ്ണനെ കുറിച്ചിട്ട് പറയാതിരിക്കുന്ന ഒരുപാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൂടുതൽ പറഞ്ഞ് ഞാൻ ഇതാക്കുന്നില്ല. തവിടെണ്ണ ആണ് ശരിക്കും എന്താ പറയുക ഹെൽത്ത് ഗാർഡ് നമ്മൾ അതിന് പേരിട്ടത്. ഒരുപാട് അസുഖങ്ങൾക്ക് അതൊരു മരുന്നാണ്. ഈ തവിടെണ്ണയ്ക്ക് നമ്മൾ ബ്രിട്ടൻ്റെ ലൈസൻസ് ഉണ്ട്, HACCP എന്ന് പറഞ്ഞാൽ ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻ്റ്, അമേരിക്കൻ്റെ ഒരു ലൈസൻസാണ്. ഹലാൽ ലൈസൻസ് ഉണ്ട്, അതുപോലെ ഇസ്രായേലിൻ്റെ ലൈസൻസ്, ISO ലൈസൻസ്, ഇത്രയും ഹൈ ക്വാളിറ്റി
ക്വാളിറ്റി 30 രാജ്യങ്ങളിലോട്ട് കയറ്റേക്കുന്ന സാധനമാണ് ഈ തവിടണ എന്ന് പറയുന്നത്, ആർ സി എമ്മിൻ്റെ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത്. അത്രയും ഹൈ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് ആർ സി എമ്മിൻ്റെ പ്രൊഡക്റ്റുകൾ എന്നുള്ളത്. അതുപോലെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ വോയിസ് ഒരുപാട് നിങ്ങൾ അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. എങ്ങനെയാണ് ആർ സി എമ്മിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്? ആർ സി എമ്മിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പ്രധാനമായിട്ട് നമുക്ക് നാല് മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ആർ സി എമ്മിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മാത്രം മതി. ആളുകൾ പറയാൻ എനിക്ക് ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെന്ന് കയ്യിൽ എനിക്ക് അതിനുള്ള കഴിവൊന്നും, നിങ്ങളൊന്നും ചെയ്യേണ്ട, ആളുകളൊന്നും ജോയിൻ ചെയ്യിപ്പിക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കുക. കാരണം മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവാണ് ആർ സി എമ്മിൻ്റെ എം ആർ പി തന്നെ. ആർ സി എമ്മിൽ ജോയിൻ ചെയ്ത് വാങ്ങുമ്പോൾ വീണ്ടും വില കുറച്ച് കിട്ടും, കൂടാതെ അതിൻ്റെ ഒരു ഒരു ക്യാഷ് ബാക്ക് നമ്മൾ അക്കൗണ്ടിലോട്ടും വരുന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇത് മാത്രം ചെയ്താൽ തന്നെ നമുക്ക് ആർ സി എമ്മിൻ്റെ വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. രണ്ടാമത്തത്, നമുക്ക് വേണമെങ്കിൽ ഈ ആർ സി എമ്മിൻ്റെ പ്രൊഡക്റ്റുകൾ ഡി പി പ്രൈസിൽ വാങ്ങിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പുറത്തൊക്കെ നടന്ന് വിൽക്കാൻ പറ്റും. പല സ്ഥലങ്ങളിൽ പല ആളുകൾ ഷോപ്പിലൊക്കെ വെച്ച് വിൽക്കുന്നുണ്ട്. അങ്ങനെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി പി എം ആർ പി ബെനിഫിറ്റ്, റീറ്റെയിൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. എന്നാൽ എല്ലാവർക്കും ഇങ്ങനെ വിൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, എല്ലാവർക്കും അതിനുള്ള സമയം കിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഇതൊരു നന്മയായതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ആളുകളോട്ട് പറയുകയും അങ്ങനെ പറഞ്ഞ് അവർ നമ്മളെ കൂടെ ജോയിൻ ചെയ്യിപ്പിക്കുക. ഈ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് വലിയ പാതകമായിട്ട് പല ആളുകളും കാണാറുണ്ട്. നമ്മളൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ ത്രൂ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാരണമാണ് അവർ ആർ സി എമ്മിൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞതുകൊണ്ട് അവരത് വാങ്ങുന്നു എന്നുള്ളത് നമ്മൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കമ്മീഷൻ, വളരെ നേരിയ കമ്മീഷൻ നമുക്ക് കിട്ടാൻ അർഹതയുണ്ട്. പക്ഷേ നമ്മളത് എം ബിനോട് പറയാൻ സാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന് തെളിവ് എവിടെയെന്ന് ചോദിക്കും. ആ തെളിവിൻ്റെ ആൻസറാണ് നമ്മൾ അവരെ നമ്മുടെ താഴെ എൻട്രി ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് എൻട്രി എല്ലാം ഫ്രീ ആണ്. അങ്ങനെ നമ്മൾ ടീം ഡെവലപ്പ് ചെയ്ത് പോകാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അവരോട് പറഞ്ഞാൽ നമ്മൾ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവരും അവരുടെ രീതിയിലുണ്ടാകുന്ന ടീമുകളുടെ എല്ലാം പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു വളരെ ചെറിയ കമ്മീഷൻ നമുക്ക് കിട്ടുകയും അതിലൂടെ നമുക്ക് വലിയൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും അതിലൂടെ ഉണ്ട്. അത് ആ ഒരു മേഖല ഉപയോഗിക്കണമെങ്കിൽ ആ മേഖല ഉപയോഗിക്കാം. പിന്നെ ആർ സി എമ്മിൻ്റെ സ്വന്തം ഷോപ്പുകൾ ഇട്ടിട്ട് അതിലൂടെയും നമുക്ക് വേണമെങ്കിൽ ആർ സി എമ്മിയുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത്രയൊക്കെ പറയുമ്പോൾ ആളുകൾ ഇന്ത്യക്ക് ഇത്രയും ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ല പ്രൈസ് ഉണ്ടാകുന്നതാണ്, ഒരിക്കലും ഇല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഹെർബൽ പേസ്റ്റ് നമ്മൾ പുറത്തെ മാർക്കറ്റിൽ നിന്ന് വാങ്ങാന്നുണ്ടെങ്കിൽ 55 രൂപ കൊടുക്കണം. ആർ സി എമ്മിലെ ഹെർബൽ പേസ്റ്റിന് വെറും 44 രൂപയേ ഉള്ളൂ. നമ്മൾ ആർ സി എമ്മിൽ ജോയിൻ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു 35 രൂപ കൊടുത്താൽ മതി. അതിന് ഒരു ബിസിനസ് വഴി 22 ഉണ്ട്. അതായത് 2 രൂപ അപ്പം തന്നെ നമ്മൾ അക്കൗണ്ടിലോട്ട് വരാനുള്ള വകുപ്പായി എന്നുള്ളതാണ്. അപ്പം 55 രൂപയാണോ വലുത്, അതല്ല 35 രൂപയാണോ വലുത് എന്നുള്ളത് നമുക്ക് സിമ്പിൾ ലോജിക് നോക്കിയാൽ മതി. പ്രൈസും കുറവാണെന്നുള്ള. അപ്പോൾ ഇപ്പോൾ ഒരു ഒന്നാമത്തെ പ്രശ്നം, ഇപ്പോൾ കൊറോണയ്ക്കാണ്, ആളുടെ കയ്യിൽ കാശില്ല, പരമാവധി ചെലവ് ചുരുക്കാൻ നോക്കുകയാണ്. അത്തരം ആളുകൾക്ക് നല്ലൊരു ഒരു മാർഗം തന്നെയാണ് ആർ സി എം എന്നുള്ളത്. ആർ സി എമ്മിന് വേണമെങ്കിൽ അങ്ങനെയും പറയാം, രക്ഷപ്പെടാൻ ഒരു ചെറിയ മാർഗം, അതിൻ്റെ ഷോർട്ട് ഫോമും കൂടിയാണ് ആർ സി എം. സംഗതിയൊക്കെ തർക്കമില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർ സി എമ്മിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 18 വയസ്സാവലെ നിർബന്ധമാണ്. 18 വയസ്സായ ആർക്കും ആണെങ്കിൽ ആർ സി എമ്മിൽ ജോയിൻ ചെയ്യാം. പ്രായം അതുമാത്രമേ പ്രശ്നമുള്ളൂ, അല്ലാതെ ആണോ പെണ്ണോ മതോ ജാതിയോ ഒന്നും, അറിവോ വിദ്യാഭ്യാസമോ എക്സ്പീരിയൻസ് ഒന്നും ഇതിന് വേണമെന്നില്ല. ആർക്കും ആണെങ്കിലും ജോയിൻ ചെയ്യാം. ജോയിനിങ്ങിന് യാതൊരു ഫീയും ഇല്ല എന്നുള്ളതാണ്, ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. പക്ഷേ ആർ സി എമ്മിൽ ജോയിൻ ചെയ്ത് ഏതെങ്കിലും ഒരാൾ നിങ്ങളെ സ്പോൺസർ ചെയ്യാനുണ്ടാവണം എന്നത് മാത്രമാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ ഐ ഡി പ്രൂഫ്, അത് ആധാർ ആവാം, വോട്ടേഴ്സ് ഐ ഡി ആവാം, ലൈസൻസ് ആവാം, വാട്ടവർ, എന്ത് വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വാട്സപ്പ് ചെയ്യുക. ഒപ്പം ഒരു ബാങ്ക് പ്രൂഫ് അയച്ചിരുന്നു. ബാങ്ക് പ്രൂഫ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ബാങ്കിൻ്റെ പാസ്ബുക്ക് ആവാം, അതല്ലെങ്കിൽ ചെക്ക് ലീഫിൻ്റെ ഫോട്ടോ ആവാം. എന്തിനാണ് ബാങ്ക് പ്രൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നത് ബാങ്കിലോട്ടാണ്, ഫുൾ വൈറ്റ് മണിയാണ്. അത് ഇൻകം ടാക്സ് കിട്ടുന്ന ലെവലിൽ കഴിഞ്ഞാൽ നമ്മൾ ടാക്സും കൊടുക്കണം. കാരണം ഇന്ത്യ ഗവൺമെൻറ്റിനെ നന്നാക്കുന്നുള്ളൊരു പണിയും കൂടി ഇതിൻ്റെ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബാങ്ക് പ്രൂഫ് ചോദിക്കുന്നത്, അല്ലാതെ ക്യാഷ് നമ്മളെ കയ്യിൽ തരുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ ചില ആളുകൾക്ക് പേടിയാണ്. അങ്ങനെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം നിങ്ങൾ ഗ്യാസിൻ്റെ സബ്സിഡിക്കൊക്കെ ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആധാരം കൊടുക്കും, ബാങ്ക് പാസ്ബുക്കും കൊടുക്കും. പക്ഷേ ഇത് ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ്. അങ്ങനെ യാതൊരു പേടിയും പേടിക്കേണ്ട കാര്യമില്ല. വളരെ ഷോർട്ടായിട്ട് ആർ സി എം എന്താണ് ഒരു 12 മിനിറ്റ് വോയിസിനുള്ളിൽ ഞാൻ തീർത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് മനോഹരമായിട്ട് അറിയേണ്ട ആളുകൾക്ക് ഇതിന് ശേഷം ഞാനൊരു വീഡിയോ ലിങ്ക് ഇടാതെ കണ്ടാൽ മതി. താങ്ക് യു വെരി മച്ച്. ജി ആർ സി എം, ഗുഡ് ആർ സി എം.